ഹലോ ഫ്രണ്ട്സ്, മജ്ജരി വന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ റിവെഞ്ച് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റാസിലെ നമ്മൾ റിവെഞ്ച് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ മാച്ച് റിവെഞ്ച് മാച്ചാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ റാസിലാണെങ്കിൽ റൂമും കാർഡൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ട് ഇതും ക്രാഫ്റ്റ്ലാൻഡ് റൂം കാർഡുണ്ട് ഗൈസ്. ആ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓക്കെ, എങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ റാസിലാണെങ്കിൽ റൂമും കാലൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ദഹാരെ ക്രാഫ്റ്റ്ലാൻഡ് ആണോ എന്തോ. ഓക്കെ ഓക്കെ, നമ്മളാണെങ്കിൽ നമ്മളെ ക്യാരക്ടർ മാറ്റിയിട്ടിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടർ ആകുമ്പോൾ മെഡിക്കറ്റ് അടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഏ 1, 2, 4 ക്യാരക്ടറാണ് ഗൈസ്. ഓക്കെ, ഈ ഒരു ക്യാരക്ടർ നമ്മൾ ഗോൾഡിൽ വന്നപ്പോൾ എടുത്താണോ എന്നൊരു സംശയമുണ്ട്. ഗോൾഡിൽ ഈ ഒരു ക്യാരക്ടർ ഇപ്പോഴും ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ എടുത്താണോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും നേരെ വെച്ച് പിടിക്കുകയാണ് നമ്മൾ റാസിൽ ഏത് സെയിലിനാണോ എന്തോ. കിട്ടിക്കാച്ച് വണ്ടേ പഠിച്ചതിന് ശേഷം ഞാൻ അടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇത് ഫസ്റ്റ് മാച്ച് സെറ്റ് ആയിരുന്നു ഗൈസ്. ഫസ്റ്റ് റൗണ്ടാണ് ഉദ്ദേശിച്ചത്. ഫസ്റ്റ് റൗണ്ട് സെറ്റ് ആയിരുന്നു. അടുത്ത റൗണ്ടിൽ ഏത് ഗണ്ണെടുക്കും എന്നാണ് ഞാനിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഗണ്ണ് എടുക്കണ്ടെന്ന് വെച്ചു. ഒരു വെസ്റ്റും ഗ്ലൂവാളും മറ്റും എടുക്കാം. ഓക്കെ, ഈ ഗീസ് ഈ ഒരു മാച്ച് നമ്മൾ എംഫൈൻഡർ ഇട്ടിട്ട് റാസിനെ തല വിളിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്താകും നിങ്ങൾ പറയുക ഗൈസ്. കഴിഞ്ഞ മാച്ച് നമ്മൾ മുടിപ്പിക്കാൻ വെച്ച് കിടുക്കാച്ച ഒരു വൺടേപ്പ് അടിച്ചിട്ട് പോലും ഒന്നും ഉണ്ടായില്ല. അങ്ങനത്തെ അവസ്ഥയായിരുന്നു ഈ ഒരു മാച്ചിൽ. ആ ഒരു അവസ്ഥയൊന്നും ഉണ്ടാവരുത് എന്ന് വിചാരിച്ചുകൊണ്ട് പോവാണ് ഗൈസ്. ഓക്കെ, നമ്മൾ റാസിൽ ഈ ഒരു വീട്ടിൻ്റെ സൈഡിലൂടെ വരുന്നതെന്ന് തോന്നുന്നുണ്ട്. കാരണം നേരത്തെ റൗണ്ടിൽ അവൻ ആ സൈഡിലൂടെയാണ് വരുന്നത്. ഓക്കെ, നമ്മളെ റാസിലാണെങ്കിൽ മേളിൽ നല്ല അടി അടിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളെ റാസിൽ ഈ ചെയിലടി നിൽക്കുന്നുണ്ട്. പുറത്ത് വാടാ, തല കാണിക്കടാ ഗൈസ്. ഇവൻ തല കാണിക്കുന്നില്ല. എൻ്റെ മോനെ, ഫമാസ് വെച്ച് നിൽക്കരുതടാ. ഇത് ഞാൻ സൈക്കിളേ. എന്തിനാടാ ഫമാസ് എടുക്കുന്നേ ഗൈസ്? എനിക്കൊരു പിടുത്തുണ്ട്. ഇവന്മാരെന്തിനാണ് ഈ ഫമാസ് എടുക്കുന്നേ? ഇതിനെ അത്രയും വലിയ പവറുണ്ടോന്നൊന്നും വലിയ പിടുത്തല്ല ഗൈസ്. നല്ല പവറാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക്, നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും തീരെ പവറൊന്നും ഇല്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഫമാസിന് വേറൊരു ലെവലിൽ പവറുണ്ട് ഗൈസ്. നമ്മൾ നെക്കി പിടിക്കുമ്പോഴായിരിക്കും മനസ്സിലാവുക. നമ്മളിനി നെക്കി പിടിക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക ഫമാസിൻ്റെ പവർ എത്രയായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നേരെ സൈഡിലൂടെ വെച്ച് പിടിക്കുകയാണ്. അവനെ ഏതെല്ലാവരും വീട്ടിൽ ടോപ്പിൽ കയറാൻ ചാൻസ് കൂടുതലുണ്ട്. ഓക്കെ, അവൻ സൈഡ് മാറ്റിയെന്ന് തോന്നുന്നു. ദേ പോകുന്നു, കിട്ടിക്കാച്ച അടിച്ചോട്ട് അടിച്ചതിന് ശേഷം ആരും അടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എന്തായാലും ലോലി മോട്ട കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്രാവശ്യം നമ്മൾ 2-1 ജയിച്ച് നിൽക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഏതിൽ അടുത്ത റൗണ്ടിൽ ഏത് ഗണ്ണെടുക്കും എന്നാണ് ഞാൻ നോക്കുന്നത്. 1 ടേപ്പ് അടിക്കാനായിട്ട് ACIT മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ACIT എടുത്തിട്ടുണ്ട്. ഓ ഗൈസ്, ഗ്ലൂവാള് മാത്രമേ കയ്യിലിടിയിട്ടുള്ളൂ കേട്ടോ. ഒരു സാധനം കിട്ടിയിട്ടില്ല. ഒരു ഷോർട്ട് റേഞ്ച് കണ്ടും എടുത്താൽ മതിയായിരുന്നു. ACIT വെച്ചിട്ട് വൺ ടൈപ്പ് കയറുമെന്നൊന്നും ഒരു പിടുത്തമില്ല.
ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കാം റാസിൽ ഏത് സീലൂടെയാണ് വരുന്നത്. അവൻ ആ ഒരു സൈഡിലോട്ട് പോകുന്ന കണ്ടു. ഓക്കെ, ഗൈസ് നമ്മൾ രണ്ടു മൂന്ന് അടിയൊക്കെ അടിച്ചു നോക്കി, വീഴുന്നില്ല ഗൈസ്. എ സി ടി വെച്ചിട്ട് വൺ ടൈപ്പ് കയറുന്നു പോലുമില്ല. ഓക്കെ, നേരെ അടിച്ച് അണ്ണാക്കിന് കൊടുത്ത് ഇങ്ങോട്ട് ഞാൻ കുറച്ച് വെവറാക്കുകയാണ്. ഓക്കെ, എന്തായാലും അടുത്ത് ഒരു വൺ ടൈപ്പ് ആക്കണമെന്ന് നല്ലൊരു ആശയുണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എം ഐ ടി എടുക്കുകയാണ്. വെസ്റ്റ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, വെസ്റ്റ് എടുത്തു, വേറൊന്നും കിട്ടിയില്ല. ഓ, രണ്ട് ക്ലൂ ആള് ഓൾറെഡി കയ്യിലുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. എടേ, ഇത് കൊടുത്ത് വേറെ വല്ല വഹാൻ പറ്റുമോ? ഓക്കെ, ഓക്കെ ഗൈസ്, നമ്മൾ റാസിനാണെങ്കിൽ അത്രയും ദൂരത്തു നിന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഗൈസ് ഇതിൻ്റെ ടോപ്പിലുണ്ട്. ഓക്കെ, നമുക്ക് സൗണ്ട് ഉണ്ടാക്കാതെ കയറാം ഗൈസ്. ഗൈസ് കണ്ടിട്ടില്ല. ഓക്കെ, ഗൈസ് അവൻ കണ്ടിട്ടില്ല കേട്ടോ. ഓ, ഹെവി ഡാമേജ് ഗൈസ്. ഞാൻ വിചാരിച്ചോ കാണേ, ഞാൻ അവൻ കാണില്ലാന്നൊക്കെ വിചാരിച്ച് സൈഡ് വഴി വെച്ച് പിടിച്ചപ്പോ അവൻ കണ്ടു. ഓക്കെ, എന്നാൽ ഇപ്രാവശ്യം MB40 എടുക്കുകയാണ് ഗ്രൂവാണെന്നൊരു തേങ്ങയും വേണ്ട നമുക്ക്. ഓക്കെ, ഇവിടെ മഷ്റൂം ഇടണോന്നൊരു ഡൗട്ട് ഉണ്ട്. മഷ്റൂം എവിടെയും കൊണ്ടുപോയി വെക്കാൻ പറ്റുമെങ്കിൽ അവിടെ വെച്ചാൽ മതി ഗൈസ്. അതാകുമ്പോൾ നമുക്കൊരു ക്യാരക്ടറും പെട്ടെന്ന് യൂസ് ചെയ്യാം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന് റാസിൽ ഏത് സൈഡിലൂടെയാണോ പോകുന്നത് എന്തോ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കാം ഗൈസ്. സ്കോപ്പ് ചെയ്യാനാണെങ്കിൽ MB40 ആണല്ലോ കയ്യിൽ. ഓക്കെ, മറന്നുപോയി. ദേ ഗൈസ് ആ ഒരു വീടിൻ്റെ. ഓ, 210 ഗൈസ്, ഓടി ഓടി. ഓക്കെ ഓക്കെ, എന്നിട്ട് നമുക്ക് ഓപ്പണിൽ നിന്നിട്ട് ഇമോട്ട് ഇടാം. ഓക്കെ, അവൻ്റെ ആ ഒരു ഇത് എന്തായിരിക്കും നമുക്ക് കാണാം ഗൈസ്. ഓ ഗൈസ്, ആ സൈഡിൽ തന്നെ ഉണ്ട്. ഗൈസ് പെട്ടെന്ന് തന്നെ വെച്ചുപിടിച്ചിട്ട് അവന് തീർക്കാം. ഓ, എൻ്റെ മോനെ ഗൈസ്, അവൻ നെക്കി പിടിച്ച്. ഓക്കെ, ഇത് ലാസ്റ്റ് മാച്ചാണ്, ആരാണ് ജയിക്കുന്നു ഒരു പിടുത്തമില്ലാതെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഏത് കണ്ടെടുക്കുക? MIT എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെസ്റ്റും ഹെൽമെറ്റും പോവാണ്. ഓക്കെ, അപ്പോൾ ഏതിൽ ഈ റൗണ്ടിലാണെങ്കിൽ MIT എടുത്തിട്ട് കയറുകയാണ്. ഓക്കെ,
അടിച്ചിട്ടിട്ടുണ്ട്.